അടിമാലി മാങ്കുളത്ത് വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു. തമിഴ്നാട്ടിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേരുടെ നില ഗുരുതരമാണ്. വൈകിട്ട് 5 മണിയോടെ മാങ്കുളം ആനക്കുളം റോഡിൽ കുവൈറ്റ് സിറ്റിക്ക് സമീപം പേമരമ്പളവിൽ നിന്നും വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 50 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. ഇവർക്കൊപ്പം വിനോദസഞ്ചാരത്തിനെത്തിയ മറ്റൊരു വാഹനത്തിലെ ആളുകളും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എല്ലാവരെയും പുറത്തെത്തിക്കാൻ 1.5 മണിക്കൂർ എടുത്തു. ഉടൻ തന്നെ 30 കിലോമീറ്റർ അകലെയുള്ള അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തുമ്പം ഒരാളും എത്തിയ ശേഷം 2 പേരും മരിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കിടെയാണ് 4ാമത്തെയാൾ മരിച്ചത്. തേനി ചിന്നമന്നൂർ സ്വദേശി ഗുണശേഖരൻ, തേനി സ്വദേശി അഭിനേഷ് മൂർത്തി, മകൻ തൻവിക്, ഈറോഡ് സ്വദേശി പി കെ സേതു എന്നിവരാണ് മരിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന ബാക്കി 10 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. സാരമായി പരിക്കേറ്റ 5 പേരെ തമിഴ്നാട്ടിലെ വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി. 5 പേർ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത് ഇവിടെ നിന്ന് വീണ്ടും മോർണിംഗ് സ്റ്റാറിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ആയിട്ട് പരിക്കേറ്റവരെ കൊണ്ടുപോയിരിക്കുകയാണ്. മാങ്കുളത്തുള്ള ടാക്സി ജീപ്പുകാരുടെ വാഹനങ്ങളിലും മാങ്കുളത്ത് ലഭ്യമായ ആംബുലൻസുകളിലുമാണ് അപകടത്തിൽപ്പെട്ടവരെ മാങ്കുളത്തെ അടിമാലിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇന്നലെയാണ് തേനിയിൽ നിന്നും ഇവർ വിനോദസഞ്ചാരം തുടങ്ങിയത്. മാങ്കുളം ആനക്കുളത്തെത്തുകയായിരുന്നു ലക്ഷ്യം. മാങ്കുളം ആനക്കുളത്തെത്തിയ ശേഷം നാളെ തിരികെ തമിഴ്നാട്ടിലേക്ക് പോകാനായിരുന്നു തീരുമാനം. നിരവധി തവണ അപകടങ്ങളുണ്ടായ വളവാണിത്. അതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് റോഡിനെക്കുറിച്ച് പരിചയമില്ലാത്തതാകാം ഇതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്നതിനെക്കുറിച്ചും പരിശോധിക്കുകയാണ്. അടിമാലിയിൽ നിന്നും ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.